ടു മൈ ചാനൽ. ഞാൻ മുംതാസ്. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലൊരു കൊച്ചു പൂന്തോട്ടം സെറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാം. കുറേ നാളായിട്ടോ ഒരു കൊക്കടാമ ഉണ്ടാക്കി നോക്കണം വിചാരിക്കുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഈ കാണുന്നത്. വലിയ കുഴപ്പമില്ലാതെ അത് റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല പെർഫെക്ഷൻ ആയിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ കൊക്കടാമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി നമ്മളങ്ങനെ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായി നല്ല പെർഫെക്ഷനായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ മഴയൊക്കെയുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ടെറസിലും മതിലിൻ്റെ പുറത്തൊക്കെ ഇതുപോലുള്ള പായൽ പറ്റിപ്പിടിച്ച് കാണും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കൊക്കടാമ റെഡിയാക്കുന്നത്. നിങ്ങളിത് എടുക്കുമ്പോൾ കുറച്ചുകൂടെ വീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പണിയും കുറഞ്ഞ് കിട്ടും. നല്ല പെർഫെക്ഷനോട് കൂടി നമുക്ക് കൊക്കടാമ റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ ടെറസിൽ അത്യാവശ്യം വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. എടുക്കുന്നതൊക്കെ കട്ടായി പോകുമായിരുന്നു. അപ്പോൾ നിങ്ങൾ വെള്ളം ഇല്ലാത്ത ഭാഗത്തു നിന്ന് ഇത് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള മണ്ണ് റെഡിയാക്കണം. അതിനായിട്ട് മണ്ണെടുത്തിട്ടുണ്ട്, മണലെടുത്തിട്ടുണ്ട്, കുറച്ച് ചാണകപ്പൊടി, പിന്നെ നമ്മുടെ ചകിരി ചെറിയ ചെറിയ പീസസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ് വെച്ചിട്ടാണ് നമ്മൾ കൊക്കടാമ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എത്രത്തോളം സക്സസ് ആവുന്നെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ചെറിയ ചകിരിയുടെ പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും മണ്ണുകൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ട്സ് നന്നായി കവർ ചെയ്ത് കൊടുക്കുക. ഗ്രൗണ്ട് ഓർക്കിഡിന് നമ്മളെപ്പോഴും പോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചകിരി ആഡ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ ഇതിൻ്റെ റൂട്ട്സിൻ്റെ ഫുള്ളായിട്ടും നമ്മൾ ഇതുപോലെ ചകിരിയും മണ്ണും കൂടെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് വേണം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മണ്ണിൻ്റെ മിക്സ്ചർ എടുത്തിട്ട് നന്നായി ഒരു ബൗൾ ഷേപ്പിലാക്കിയെടുക്കാൻ. അപ്പം നമ്മളിത് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ചെയ്യുകയെങ്കിൽ മാത്രമേ ഉള്ളൂ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അതങ്ങനെ അടർന്നു പോരും. അപ്പോൾ മണ്ണ് വെച്ച് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ അതങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കും. ഇനി നിങ്ങളിതുപോലെ ചെയ്യുമ്പോൾ ഈ പ്ലാന്റ്സിന് വലിയ റൂട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഓവറായിട്ട് കട്ട് ചെയ്യരുത്, ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതിൻ്റെ പുറത്ത് ഇതുപോലെ മണ്ണുകൊണ്ട് നന്നായി കവർ ചെയ്ത് ബൗൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായി നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. വെള്ളം ആഡ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ബൗൾ ഷേപ്പിൽ നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ. പിന്നെ നമുക്കിതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ നമ്മുടെ പായൽ വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ മഴയുള്ള ടൈമിൽ എടുത്തതുകൊണ്ട് തന്നെ കുറച്ച് നനവുള്ള പായലായതുകൊണ്ട് ഞാനത് നനയ്ക്കുന്നില്ല. നിങ്ങളത് ഇതുപോലെ വെച്ച് കൊടുക്കുന്ന ടൈമിൽ ഈർപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ അതങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കും കേട്ടോ, ഇല്ലെങ്കിൽ അതങ്ങനെ അടർന്നു പോരും. ഇപ്പം നമുക്കിത് മുഴുവനായിട്ട് കവർ ചെയ്യണം കേട്ടോ ഇതുപോലെ വെച്ചിട്ട്. ഞാൻ ഈ പായലെടുക്കാൻ പോയപ്പോൾ ടെറസിൽ നിറയെ വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ചെറിയ പീസസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയ ഭാഗത്തു നിന്ന് വെള്ളം ഇല്ലാത്ത ഭാഗത്തു നിന്ന് എടുക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് വലിയ പീസസ് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെ പെട്ടെന്ന് അടർന്നു പോരൊന്നുമില്ല. ഇതാകുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക്കും ആണ്, അത്ര തന്നെ പെർഫെക്ഷൻ കിട്ടില്ല. പിന്നെ ഇത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രം ഈ പായലൊന്ന് ജസ്റ്റ് വെള്ളം നനച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് കറക്റ്റായിട്ട് അതല്ലേ ഒട്ടി പിടിച്ച് നിന്നോ. ഇപ്പം നമ്മുടെ ബൗളിൽ നമ്മുടെ പായലൊക്കെ വെച്ച് നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ചുറ്റി കൊടുക്കണം, എങ്കിലുള്ളൂ അത് സെറ്റ് ആവുള്ളൂ. ചിലപ്പോൾ അത് അടർന്നു പോരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് വെക്കുമ്പോൾ കുറച്ചുകൂടി സെക്യൂർ ആവും.
അപ്പോൾ നൂലെടുക്കുമ്പോൾ കുറച്ച് ഡാർക്ക് കളേഴ്സ് എടുക്കുക, ബ്ലാക്ക്, ഗ്രീൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കളേഴ്സൊക്കെ എടുക്കുക. പിന്നെ നമ്മളിത് നന്നായി അതിന് ചുറ്റി കൊടുക്കുക. ഓവറായി ചുറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെടുക്കുന്ന പായലിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ പായൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അധികം ചുറ്റി കൊടുക്കുക. അപ്പം നമ്മളിതിൽ ത്രെഡൊക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കൊക്കഡാമ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്ര പണിയുള്ളൂ ഇത് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ നന്നായി നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കെയറൊക്കെ കൊടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ വരെയൊക്കെ അത് നിൽക്കും. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ആയ സ്ഥിതിക്ക് എന്താവും അവസ്ഥ എന്നറിയില്ല. എന്താണെങ്കിലും ഞാൻ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഇടുന്നുണ്ട്. അപ്പം നമ്മൾ കൊക്കഡാമ റെഡിയാക്കിയതിൻ്റെ കൂട്ടത്തിൽ അതിനുള്ള സ്റ്റാൻഡും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് സ്റ്റാൻഡാണ്, എത്രത്തോളം അത് നിൽക്കുന്നൊന്നും അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ചിട്ട് നല്ല നല്ല രീതിയിൽ നല്ല മോഡൽ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ കൊക്കഡാമ റെഡിയാക്കി വെക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഹാങ്ങിങ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളെടുത്ത് ആ ത്രെഡ് വെച്ചിട്ട് തന്നെ നമുക്കിതിനെ ഹാങ്ങിങ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത് നമ്മുടെ സാധാ പോട്ടിലാണ് കേട്ടോ. പോട്ടിൽ മണ്ണ് ഇട്ടിട്ട് അതിലേക്ക് ഈ സ്റ്റാൻഡ് ഇറക്കി വെച്ചു. എന്നിട്ട് ആ പോട്ട് നിറച്ച് മണ്ണാക്കിയിട്ട് വെള്ളം തെളിച്ചിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പായൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ചിട്ട് പല മോഡലിലും കൊക്കഡാമ സെറ്റ് ചെയ്യാം. പിന്നെ ഞാനത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മളിത് കുറേ ചെയ്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മളിതിൽ എക്സ്പേർട്ട് ആവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.